ഞാൻ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ പോയി നോക്കും. കിട്ടിയില്ലെങ്കിൽ എന്തെയും? നീ ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഓടി ചെന്നാലൊന്നും അത് കിട്ടില്ല. ജിമിനി, ആ ഫോണൊന്ന് എടുത്ത് എന്നിട്ട് പറയാൻ ഞാൻ കുറച്ച് തിരക്കിലാണെന്നും. ആരാടാ? ദാ ഫോൺ, അത് കട്ടായിപ്പോയി. അത് കുഴപ്പമില്ല, ആവശ്യക്കാരാണെങ്കിൽ ഇനിയും വിളിക്കും. എന്നാലും ഇവളത് എവിടെയാ കൊണ്ടുവച്ചത്? ഞാൻ പറയുന്നത് കേക്ക് ചിമ്മി, അറിയണ്ട. നീ കാറും എടുത്തോണ്ട് പെട്ടെന്ന് വാ, ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. നീ പെട്ടെന്ന് വാ. കൂക്കി വിളിച്ചു, അവള് സിറ്റി ഹോസ്പിറ്റലിലുണ്ടെന്ന് നിന്നോട് പറയണ്ട. കാറും എടുത്തോണ്ട് ചെല്ലാനാ പറഞ്ഞത്. നീ ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. ഹോസ്പിറ്റലില് അർജുനൻ പെട്ടെന്ന് വാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതായിരിക്കും നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. ശരി, ഇനി കാറെടുക്കാം, ഞാൻ താ വരുന്നു. ഇങ്ങനെയാണെങ്കിൽ പാർക്കിൽ കെട്ടി ജിന്നിന്റെ ഒപ്പം പറഞ്ഞുവിടും. നോക്കിയോ, ഞാനിനി അവളുടെ ഇച്ഛയോട് എന്തു പറയും? നീ കിടന്ന് ടെൻഷൻ അടിക്കാതെ ജിന്നെ ആദ്യം പോയി നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അവളിനി ആ വലിയമ്മച്ചെങ്ങാനും കൊണ്ടു വന്നത് കണ്ടിട്ടും അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഞാനിനി ദേഷ്യത്തിന് അങ്ങനെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. അവൾ ഒട്ടിക്കിറങ്ങി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ദേഷ്യപ്പെടരുതെന്ന്. എന്നിട്ടും നീ ആ പാപത്തിന് എന്തൊക്കെയാ പറഞ്ഞത്? മീര മരിക്കാൻ കാരണം അവളാണ് പോലും. കൂക്കി എങ്ങനെ അതിനും കാരണക്കാരിയാവുന്നത്? മീര സൂക്ഷിച്ച് വണ്ടി പിടിക്കാത്തത് കൊണ്ടല്ലേ ആക്സിഡന്റ് പറ്റിയത്? അവൾ അതൊന്നും അറിഞ്ഞത് പോലുമില്ല. അതല്ലേ അതിനേക്കാളും കഷ്ടം. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ആ അതിനുള്ളൊരു സമാധാനം അവളാണല്ലോ ഫോൺ വിളിച്ചത്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തിനെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. എടാ ദീ കൂക്കി. ഇനിയിപ്പോ ചിന്നു വിളിക്കുമ്പോ എന്ത് പറയും? നീ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. അവളുടെ ഇച്ഛയോട് വിളിച്ചു വരാ. വന്നു വീണിട്ട് കാല് പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അവരായിട്ട് ടെൻഷൻ എടുപ്പിക്കുന്നത്? ഇവിടെ വന്നിട്ട് പറയാം എല്ലാം. വന്നവളെ കൊണ്ടുപോകാൻ പറ, അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഒരു മാസത്തേക്കെങ്കിലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വരും. അത് നീയല്ലേ തീരുമാനിക്കുന്നത്, ഞങ്ങളാ. നീ ഇപ്പൊ ഇവിടെ അടങ്ങി കിടക്ക്, നമുക്ക് തീരുമാനിക്കാം എന്ത് വേണോ. ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം കേട്ടോ. ഒരു മാസത്തേക്ക് നിനക്ക് എന്തായാലും എങ്ങോട്ട് എഴുന്നേറ്റ് ഓടാൻ പറ്റത്തില്ല. സന്തോഷമായല്ലോ. ചെറിയ പൊട്ടലുണ്ട്, പിന്നെ ചതവും. ജിമിനെ, ഇവളുടെ ഇച്ഛയെ വിളിച്ചു വരാം, വന്ന് കൊണ്ടുപോകാൻ. ഡോക്ടർ പറഞ്ഞത് കാലൊട്ടു വന്ന കരുതുന്ന. ബാത്റൂമിൽ പോകണമെങ്കിൽ രണ്ടുപേരുടെ സഹായം വേണം. ഇവളുടെ ഇച്ഛയോട് പെട്ടെന്ന് വരാൻ പറ, വന്ന് കൊണ്ടുപോകാൻ പറ. അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നുമില്ല. ഞങ്ങൾ രണ്ടാമ്പിള്ളേർ എന്ത് ചെയ്യാനാണ്? ഹലോ ജിനെ, ഞാനാ ജിമിൻ. എന്താ ജിമിൻ കൂക്കി വന്നോ? ആ വന്നു, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ജിമിൻ? അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ജിനെ, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലില്ല. കൂക്കി വീണിട്ട് കാലിന് ചെറിയൊരു പൊട്ടല്. വീണോ? എവിടെ? ജിമിന് ഏത് ഹോസ്പിറ്റലാ? അവിടെ നിൽക്കും, ഞാൻ താ വരുന്നു. ജിനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ചെറിയ പൊട്ടലുണ്ട്, പിന്നെ ചതവും. ഒരു മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വരും. ജിമിൻ, അവളെ മീരയുടെ കാര്യം അറിഞ്ഞു? ആ അറിഞ്ഞു. വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിഞ്ഞത്. ജിനെ നിന്നോട് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൂക്കി വീണതല്ല, ഒരു കാറ് കൊണ്ടിട്ട് ഇടിച്ചത്. കാറോ? എന്നിട്ട് ആരാണെന്ന് കണ്ടോ? അവരുടെ കയ്യിൽ തെറ്റൊന്നുമില്ല. കൂക്കിയ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തത്. അതിന് കാരണമുണ്ട്. ഞാനവളെ ഒത്തിരി വഴക്കുറഞ്ഞു. എന്തിന്? ആ ഞാൻ വഴക്കുറഞ്ഞു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിന് ദേഷ്യത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. എന്തിനാ ജിമ്മിന് വഴക്കുറഞ്ഞത്? ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നിങ്ങളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ അവൾ എന്നോടും. അതുമല്ല, അവളെ ചാടിത്തുള്ളി വീട്ടിൽ പോകാമെന്ന് സന്തോഷത്തോട് ചോദിക്കുന്നുണ്ടപ്പോ. മീര മരിച്ചതിൽ മറ്റാരെക്കാളും കൂടുതൽ സങ്കടപ്പെടുന്നത് അവളായിരിക്കും. അവൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയില്ലേ ജിമിൻ? അവൾ ആർക്കു വേണ്ടിയിട്ടാണ് എല്ലാരെയും വെറുപ്പിച്ചത്? ആർക്കു വേണ്ടിയിട്ടാണ് ഉക്കാരിഞ്ഞത്? എല്ലാം വെറുതെ ആയില്ലേ? ജെവിന് മീരയെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ മമ്മിയെ വരെയിട്ട് കരയിച്ചു.
കുറച്ചു കാലം മമ്മി അവളെ കുറിച്ച് ചോദിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അവൾ ആർക്ക് വേണ്ടിയിട്ടാണോ അവളുടെ മമ്മിയെ കരയിച്ചത് അവരല്ലേ ഇപ്പോ കരയുന്നത്. ടെവിന് മീരയെ കിട്ടാൻ വേണ്ടിട്ട് അവൾ എല്ലാരെയും ഇട്ട് വിഷമിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു. എന്നിട്ട് ടെവിന് മീരയെ കിട്ടിയോ? അവൾ കിടന്ന് സങ്കടപ്പെടുകയും കരയുകയും ചെയ്തില്ലേ? വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം പഠിച്ചില്ലേ? എന്നിട്ട് ടെവിന് മീരയെ കൊടുക്കാൻ പറ്റിയോ അവൾക്ക്? ജിമ്മിന് അതിന് അവൾ എന്ത് ചെയ്തു? ടെവിൻ ഇതുപോലെ സംസാരിക്കുന്ന കേട്ടു. അവൾ എന്താ ചെയ്തത്? ടെവിൻ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അവളോട് റെഡിയായിട്ടിരിക്കാൻ പറ. ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. അവളങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്. എന്തായാലും ജിന്നുവ, തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് വരാം. അല്ലാതെ അവൾ വരുമെന്ന് തോന്നുന്നില്ല. ഒരു മാസം വീട്ടിലിരിക്കട്ടും, അത് കഴിഞ്ഞ് പുറലോകം കാണിച്ചാൽ മതി. ശരി ജിമിൻ, ഞാൻ വയ്ക്കുക. ഇപ്പോഴേ ഇറങ്ങിയാലേ, നാളെ രാവിലെ അവിടെ എത്തും. ആ ശരി, ഞാനെങ്കിൽ അവളോട് പോയി പറയട്ടെ. മിയ എഴുന്നേറ്റ് വാ, ഈ പാത്രം ഒന്ന് കഴുകി വെക്ക് പെട്ടെന്ന്. മമ്മി, കൊച്ചുമമ്മിയുടെ ഹോബി റൂമിൽ കാണും. എന്താ ജിനെ? കൊച്ചുമമ്മി ഇപ്പൊന്ന് അറിയണ്ട, കൂട്ടി വീണിട്ട് കാലിന് ചെറിയൊരു പൊട്ടല്. അവളെ കൊണ്ടുവന്നിട്ട് അറിഞ്ഞാ മതി, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് കരച്ചിലും വീണോയിരിക്കും. എന്നിട്ട് നീ എന്താ ജിനെ ഇത് നേരത്തെ പറയാത്തത്? അതുകൊണ്ടാണോ കൂക്കി വരാതിരുന്നത്? മമ്മി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൾ അവിടെ ഇല്ലായിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അറിഞ്ഞത് വീണെന്ന് പറഞ്ഞ ഒരു കാർ വന്ന് തട്ടിയത്. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? എന്താ ജിനി, ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഹോബി കുക്കി. മമ്മി, ഒന്നും മിണ്ടാതിരിക്കേ. ജിനെ സത്യം പറ, കൂക്കിക്ക് എന്താ? കൂക്കിക്ക് എന്താന്നാ ചോദിച്ചത്? ഒന്നുമില്ല മമ്മി, അവളൊരു കാർ കൊണ്ടിട്ട് തട്ടി കൊടുത്തു. വീണിട്ട് കാലിന് ചെറിയൊരു പൊട്ടലുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സത്യം പറ ജിനി, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? ഇതുകൊണ്ടാണോ ഞാൻ കാണണമെന്ന് പറഞ്ഞപ്പോ നീ? എനിക്കിപ്പൊ എന്റെ കൊച്ചിനെ കാണണം. ഇതുകൊണ്ടാ ഞാൻ മമ്മിയോട് പറയണ്ടെന്ന് പറഞ്ഞത്. മമ്മി, അവൾക്ക് ഒരു കുഴപ്പമില്ല, റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു കാർ വന്ന് തട്ടി, കാലിന് ചെറിയൊരു പൊട്ടലും ചതവും ഉണ്ട്, അത്രേ ഉള്ളൂ. ജിനെ, എനിക്ക് കൂക്കിയെ കാണണം, ഇപ്പൊ കാണണം. നിനക്ക് പറ്റുമോ എന്നെ കൊണ്ടുപോവാൻ? ഞാൻ എന്റെ കൊച്ചിനെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? മമ്മി, ഞാനവളെ വിളിച്ചോണ്ട് വരാനാ പോകുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ മമ്മിക്ക് ബുദ്ധിമുട്ടാവും. മമ്മി അവിടെ നിക്ക്, ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഇനിയിപ്പോ അവളുടെ കാല് കുറയുന്നത് വരെ എങ്ങോട്ട് എഴുന്നേറ്റ് ഓടില്ല. മമ്മിയുടെ അടുത്ത് തന്നെ കാണും. ഞാനും കൂടി വരട്ടെ. എന്താ എന്താ ഹോബി, എന്തിനാ പറയുന്നത്? ഇജായ കൂക്കിയെ വണ്ടി തട്ടിയെന്ന്, കാലിന് ചെറിയ പൊട്ടലുണ്ടെന്ന്, എനിക്ക് കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുപോകുന്നില്ല. പപ്പേ, മമ്മി പറയുന്ന പോലെ ഒന്നുമില്ല, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വീഴ്ചയില് കാലിന് ചെറിയൊരു പൊട്ടല്, അതിനെ ഈ മമ്മി ഇങ്ങനെ കിടന്ന് കരയുന്നത്. എന്നിട്ട് ആളിപ്പോ എവിടെയുണ്ട്? ജിമിനുണ്ട് കൂടെ. ഇപ്പൊ എന്ത് ചെയ്യാന്നോ? പപ്പേ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാനാണ് ഇറങ്ങിയത്. ഈ മമ്മിയോട് ഞാൻ പറഞ്ഞതാ, കൊച്ചുമമ്മിയോട് പറയണ്ടെന്ന് ഉടനെ ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ജീനി പറഞ്ഞതിലാണോ കുറ്റം? നീയാ എന്റെ കൊച്ചിനെ കണ്ടെടുത്തു കൊണ്ട് കളഞ്ഞത്. ഇനി ഞാൻ അവളെ എങ്ങോട്ടും വിടത്തില്ല. ആദ്യം ഞാൻ അവളെ പോയി കൊണ്ടുവരട്ടെ, എന്നിട്ട് മമ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യും. ജിനെ, നീങ്കി ഒറ്റയ്ക്ക് പോണ്ട, ചെവിനെയും കൂടി വിളിച്ചോണ്ട് പോ. ഇങ്ങനെ അടചേറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായില്ലേ. നീയ പോണ്ട, ജെവിനും കൂടി ചെല്ല ജിന്നിന്റെ കൂടെ. അവനാവുമ്പോ ജിന്നിനൊരു സഹായം ആവും. അവൻ ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. ജിനെ, നീ മീയെ വിളിച്ചോണ്ട് പോ. എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ ഞാൻ കാറി കയറൂ. എന്റെ വീട്ടിൽ കൊണ്ടാക്കാനാ നിങ്ങളുടെ പ്ലാൻ എങ്കിൽ വേണ്ട, ഞാൻ പോവില്ല. ഇപ്പൊ എന്തായാലും പോകുന്നത് നമ്മുടെ വീട്ടിലോട്ട്. നിന്റെ ഇച്ഛ വരും നിന്നെ കൊണ്ടുപോകാൻ. കാല് തൂക്കിയിട്ട് നിൽക്കാതെ നീ കാറിലോട്ട് കയറ്. അർജുനെ, ഞാൻ പോവില്ല. പോവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? രണ്ടുപേരുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല നിനക്ക്. ഇവിടെ ഞാനും ജീവനും മാത്രമല്ലേ ഉള്ളൂ. നിന്റെ വീട്ടിലാകുമ്പോ സഹായത്തിന് നിന്റെ മമ്മിമാരുണ്ടല്ലോ. അല്ലാതെ ഞങ്ങൾ എത്രയെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഒരു ലിമിറ്റ് ഇല്ലേ? സ്വയം വരുത്തി വെച്ചതല്ലേ? ഞാനിനി നിന്നെ എന്റെ കൂടെ നിർത്തുമെന്ന് വിചാരിക്കണ്ട. പറഞ്ഞു കണ്ടി പറഞ്ഞുവിടാൻ തന്നെ എന്റെ തീരുമാനം. നിന്റെ ഈ സ്വഭാവത്തിൽ അവരിനി പുറലോകം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ചെന്ന് നീ എന്താണെന്ന് വെച്ചാ ചെയ്. ജിന്ന വരുമ്പോ തൂക്കിയെടുത്ത് കാറിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും.
കൂക്കിയെ പറഞ്ഞുവിടാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ. ജിന്നെ എന്നെ വിശ്വസിച്ച ഇവളെ എവിടെയാക്കിയിട്ട് പോയത്? ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. പോട്ട്, അവിടെ ചെന്ന് എന്താണെന്ന് വെച്ചാൽ അവള് കാണിക്കട്ട്. കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം. അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുമെന്നുണ്ട്. ഇനി ചോദ്യം പറിച്ചിലൊന്നുമില്ല. അപ്പച്ചൻ്റെ കയ്യിലെ നമ്പർ കൊടുക്കാൻ പോവാം ജിന്നിൻ്റെ. നീ കാര്യമായിട്ടാണോ പറയുന്നത്? ആ കാര്യമായിട്ടാ പറഞ്ഞത്. കൂക്കിയൊന്ന് സമ്മതിക്കോ? സമ്മതിച്ചാൽ അവൾക്ക് എൻ്റെ അടുത്ത് നിൽക്കാം, ഇല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്നാൽ മതി. ആരെ നിയന്ത്രിക്കാനില്ല എന്നുള്ള തോന്നലുണ്ടോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ അവളെ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല, അവളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവളുടെ ഫ്രണ്ടായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് അവൾ മനസ്സിലാക്കി അവൾക്ക് കൊള്ളണം. അത് നീ പറഞ്ഞു ശരിയാ, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞത്. വീട്ടിൽ ചെല്ലട്ടും, അവൾ എന്തു പറയുന്നു അറിഞ്ഞിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. ഞാൻ എടുത്തോളാം. മാഡം ഞാൻ വന്നോളാം. കുക്കി കാലനക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ റൂമിൽ കൊണ്ടാക്കി തരാം. അനങ്ങിയാ നിനക്ക് വേദന എടുക്കും. എനിക്ക് വേദന എടുത്താ നിനക്കെന്താ? കുക്കി ഭയങ്കര വേദനയായിരിക്കും, ഞാൻ ഉറങ്ങത്തില്ല, അതുകൊണ്ട് ജിമ്മിൻ പറയുന്ന കേക്ക്. പറഞ്ഞാ നിനക്ക് കേക്കാൻ എന്താടി ഇത്ര പാട്? ഇങ്ങോട്ട് എന്തെങ്കിലും പുറത്തു കിടപ്പുണ്ടോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. അർജുനെ നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. ഇവിടെ നിൽക്കാൻ ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അവനെ കെട്ടാന്നൊന്ന് സമ്മതിച്ചേക്ക്. സമ്മതിച്ച് അവൻ ഇവിടെ നിർത്തി നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, എങ്ങോട്ടും വിടത്തില്ല. ഇപ്പം നിനക്ക് വലിയ വേദനയൊന്നും തോന്നില്ല, കുറച്ച് കഴിയുമ്പോൾ മൂടി തുടങ്ങും. അപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നിനും പറ്റില്ല. എത്ര ദിവസം നീ ബാത്റൂമിൽ പോകാതിരിക്കും? എത്ര ദിവസം നീ കുളിക്കാതിരിക്കും? ഇതൊക്കെ ആരെങ്കിലും ചെയ്തു തന്നല്ലേ പറ്റൂ. നീ അവനെ കെട്ടാന്ന് സമ്മതിച്ച് അവൻ നിന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ ആരും ഒന്നും പറയില്ല. അല്ലാതെ അവൻ എന്തായാലും നിന്നെ ഇവിടെ നിർത്തില്ല. ഞാൻ പറയാളെ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക. നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, ഇവിടെ അടങ്ങി കിടക്കണം. കൂക്കി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ അവിടെ കിടക്കുന്നു? മറ്റേ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ല. നീ ചെന്ന് സംസാരിക്കുക, ഞാൻ ഫുഡ് ഉണ്ടാക്കി പോളാം. നീ എന്തിനാ ഡോറടിച്ചിട്ടുള്ളത്? അവിടെ വിളിച്ചാൽ കേൾക്കാൻ പറ്റുമോ? അതിന് ഞാൻ ഡോറടിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല, അത് തുറക്കാൻ പറ്റുന്നില്ല. അതെന്താ തുറക്കാൻ പറ്റാത്തത്? നീ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. നീയോ കാലും വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റോ? ശരി, ഡോറ് തുറക്കു. നീ കുക്കി നിന്നോടാ പറഞ്ഞത് ഡോറ് തുറക്കാൻ? ഡോറ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. അതുകൊണ്ട് മര്യാദക്ക് തുറക്കും. നീ ആ കാലം വെച്ച് എങ്ങനെയാണ് ചവിട്ടി പിടിച്ച് എഴുന്നേറ്റത്? നിനക്ക് വേദനയില്ലേ? എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊന്നും ഒരു വേദനയല്ല. ചിമ്മി, നീ പറയുന്ന എന്ത് ഞാൻ കേക്കാം? എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്. ഞാൻ അങ്ങോട്ട് പോവില്ല ചിമ്മി, എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുന്നേ. ഞാൻ ഇനി നിന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല. എന്നെ പറഞ്ഞു വിടില്ല ചിമ്മി, വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ എന്റെ പപ്പയുടെ നമ്പർ തരാം, അപ്പച്ചനോട് അമ്മച്ചോടും വിളിച്ച് സംസാരിക്കാൻ പറ. എന്താണെന്ന് വെച്ചാൽ എന്നെ നീ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട, പിന്നെ ജീവനോടെ കാണില്ല. സത്യം, എന്റെ മനസ്സിൽ ഇപ്പോൾ അയാൾ ഇല്ല ചിമ്മി, ആരും ഇല്ല ചിമ്മി. നീ പറഞ്ഞതുപോലെയാണോ അയാൾ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനാണ് എന്നെ ജീവിച്ചിരിക്കുന്നത്?
മീരയ്ക്ക് പകരം എന്റെ ജീവൻ അങ്ങ് എടുത്താ പോരായിരുന്നു കർത്താവ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. എന്തിനാ എന്നെ ഇവിടെ ഇട്ടേക്കുന്നേ? ഞാനാ മരിച്ചിരുന്നെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു എല്ലാം. ഇനി ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയും, അതുപോലെ ഞാൻ ചെയ്യാം. എന്നാലും നീ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയാണോ ചിമ്മി? അയാൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല, അയാൾക്ക് മീരയെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. അത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ മാറി കൊടുത്തത്. ഒരാളോട് ഇഷ്ടം തോന്നാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷെ മറന്നു കളയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. ചിലർക്കാണെങ്കിൽ മരണം കൊണ്ടേ പറ്റും മറക്കാൻ. പക്ഷേ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അയാളെ മറന്നു കളഞ്ഞിട്ടുണ്ട്. ഞാനിനി എങ്ങനെയാ നിന്നെ ബോധ്യപ്പെടുത്തുന്നത്? നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നീ വേണ്ടടാ, ആരും എന്നെ മനസ്സിലാക്കണ്ട. ഇപ്പോ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മേരേജ്, നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റും. ഇപ്പൊ ഈ വിവാഹം നടക്കേണ്ടത് നിന്നെക്കാളും കൂടുതൽ എന്റെ ആവശ്യം. ഇനി എനിക്ക് പ്രണയിക്കാനൊന്നും താല്പര്യമില്ല. വിവാഹമാണെങ്കിൽ പെട്ടെന്ന് നടത്തണം. എന്താ ചിമ്മി, നിനക്കൊന്നും പറയാനില്ലേ? അല്ല, ഞാൻ ഇച്ചയോട് പോയേ തീരുന്നാണെങ്കിൽ പിന്നെ എന്നെ അന്വേഷിച്ച് വരരുതെന്ന്. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും നീ വരരുത്. ശരി, ഞാൻ വിളിച്ചു പറയാം. നീ ഡോറ് തുറക്കൂ, അല്ലെങ്കിൽ നീ മാറിയിരിക്കും, ഞങ്ങൾ തുറന്നോളാം. ഇല്ല, നീ വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കണം, എന്നാലേ ഞാൻ ഡോറ് തുറക്കൂ. ഇടിയപ്പം വിളിച്ചു പറയാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഡോറ് തുറന്നല്ലേ? ശരി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ ആരും പറഞ്ഞു വിടുന്നില്ല. കുട്ടി ഞാൻ ആ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞതാ, അവൻ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. നീ ആ കാലൊന്ന് ശരിയാവുന്നത് വരെ വീട്ടിൽ പോയി നിൽക്കുക, അത് കഴിഞ്ഞ് ഞാനിനി കൊണ്ടുവരാം. നീ അത് ഇച്ചയോട് വിളിച്ചു പറ ചിമ്മി വരണ്ടെന്ന്. എനിക്ക് വയ്യ ചിമ്മി, എന്തോ പോലെ തോന്നുന്നു. ശരി, ഞാൻ വിളിച്ചു പറയാം. നീ കാലിട്ട് ഒരുപാട് അനക്കണ്ട, നീ പോയി വിളിച്ചു പറഞ്ഞിട്ട് അവളെ പോയിക്കൊണ്ട് ഓർഡർ കൊടുക്കും. എന്താ ജിനു പറയും, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ, ഇപ്പഴും ഇറങ്ങിയേ ഉള്ളൂ. ജിനെ, എങ്കിൽ നിങ്ങൾ തിരിച്ചു പറ്റുമോ? വരണ്ട. എന്താ, കൂക്കിയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? ജിനെ അവിടെ വരുന്നില്ല എന്നും. കുഴപ്പമില്ല, ഒരു മാസത്തെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട ജിമ്മി, ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടുവന്നോളൂ. വീട്ടിലേക്ക് പോകുന്നില്ലെന്നും പറഞ്ഞു റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്ത് കളഞ്ഞു. വിളിച്ചിട്ട് തുറക്കുന്നില്ല. ജിനോട് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഡോറ് തുറക്കില്ലെന്നാണ് പറഞ്ഞത്. ഈ കൊച്ചിത് എന്ത് ഭാവിച്ച ജിമ്മി? ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം. ജിനെ, അവളുടെ ഫോൺ പൊട്ടിപ്പോയി, വിളിച്ചാലും കിട്ടില്ല. ജിനെ, അവളുടെ മമ്മിയോട് ഒരു മാസം ഇവിടെ വന്ന് നിൽക്കാൻ പറ. അല്ല, ഇവിടെ വന്ന് നിൽക്കാൻ ആദ്യക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ അമ്മച്ചിയോട് പറയാം, വന്ന് നിൽക്കാം. അതൊന്നും വേണ്ട ജിമ്മി, മമ്മി വന്ന് നിൽക്കും. ശരി ജിമ്മി, ഞാൻ തിരിച്ചു പോയി മമ്മിയെ വിളിച്ചോണ്ട് വരാം. അവൾക്ക് വരാൻ ഇഷ്ടമല്ലെങ്കിൽ വരണ്ട, അതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. സോറി ജിനെ, അവളിങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാനാ. അത് കുഴപ്പമില്ല ജിമ്മി, അവളിപ്പോ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത്. അതെന്താ ജിനെ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം ജിമ്മി. ഞാനിവിടെ കാണാൻ വരുന്നെന്ന് പറഞ്ഞാൽ മതി. മമ്മിയെ കൊണ്ടുവരുന്ന കാര്യം അവളോട് പറയണ്ട, അറിഞ്ഞാൽ എടുത്തു ചാടി ഓടും. ശരി ജിനെ, അർജുന ഇവിടെ കാവലിരുത്തിയിട്ടാണ് വന്നത്, ഡോറ് തുറന്നോ എന്തോ. ശരി ജിമ്മി, പെട്ടെന്ന് ചെല്ല്. അവൾ ഇങ്ങോട്ട് വരുന്നില്ല, മമ്മിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതിയെന്നു. അവൾക്ക് വീട്ടിലോട്ട് വരാൻ ഇത്ര മടി. നമുക്ക് ആർക്കും അറിയാത്ത എന്തോ ഒരു കാര്യമുണ്ട്. മിയ, നീ വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കും, കയ്യൊന്ന് തെളിയാൻ വേണ്ടിട്ടോ ഓടിക്കാൻ തന്നത്? ഞാൻ ശ്രദ്ധിച്ച് തന്നെ അയച്ചായ ഓടിക്കുന്നേ. ഇവിടെ നിർത്ത്, ഞാൻ പോയി മമ്മിയെ വിളിച്ചോണ്ട് വരാം, നീ ഇറങ്ങണ്ട. നിങ്ങൾ എന്താ തിരിച്ചു വന്നത്? എന്താ എന്തെങ്കിലും എടുക്കാൻ മറന്നു? മമ്മിയെ എടുക്കാൻ മറന്നു എന്തോന്ന്? അവൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്, മമ്മിയെ കൊണ്ട് അങ്ങോട്ട് ചെല്ല. അതെന്താണ് കൊച്ചു അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇതുവരെ പോയില്ലേ ജിനെ? ആ പോയതാ, അപ്പോഴാ വിളിച്ചു പറയുന്നത് അവൾ ഇങ്ങോട്ട് വരുന്നില്ല, മമ്മി അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലാൻ. ഒരു മാസം മമ്മി അവളുടെ അടുത്ത് നിൽക്ക. അതൊന്നും വേണ്ട, നീ അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. ഇവിടെ നിന്നാ എന്താ സംഭവിക്കുന്ന എനിക്കൊന്നും കാണണല്ലോ. കാണാനൊന്നുമില്ല മമ്മി, അവൾ വരില്ല, മാത്രം തന്നെ. മമ്മിക്ക് അവിടെ ചെന്ന് നിൽക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ജിമ്മിന്റെ അമ്മച്ചെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞു. എന്ത് വേണം, കൊണ്ടുവന്ന് നിർത്താൻ പറയട്ടെ? അതൊന്നും വേണ്ട, ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്ത് നിന്നോളാം. എങ്കിൽ പിന്നെ പെട്ടെന്ന് വാ, നമുക്ക് പോവാം. സമയമില്ല മമ്മി, പെട്ടെന്ന് പോയി റെഡി ആവാം. ഈ ഇച്ചായനും ജീനി എന്താ ഫോൺ എടുക്കാത്തത്? വാ മമ്മി, പോവാം. മമ്മി അവിടെ കൊണ്ടാക്കിട്ട് എനിക്ക് തിരിച്ചു വരാനുള്ളത്. ഹോബി, നീ പെട്ടെന്ന് ചെല്ലു, സുഖം ജീനിയും വരുമ്പോ ഞാൻ പറഞ്ഞോളാം. കെവിനെ മമ്മി പോവാണേ.
വേണമെന്നുള്ളത് എടുത്ത് കഴിച്ചേക്കണം കേട്ടല്ലോ. ഞങ്ങൾ അവളുടെ ചെവിക്ക് പിടിക്കാൻ ഒരു ദിവസം വരുന്നുണ്ട്, പറഞ്ഞേക്ക്.